ഗോവക്കാരുടെ ഒരു പലഹാരമാണ് ഇന്നത്തെ വീഡിയോ. ഇതിന് ഗോവൻ ബൺ എന്നാണ് പറയുന്നത്. പഴം ചേർത്തുണ്ടാക്കുന്ന ഒരു പൂരിയാണ്. ഇതിനുവേണ്ടി രണ്ട് വലിയ റോബസ്റ്റ പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ചെറുപഴമാണെങ്കിൽ നാലെണ്ണം എടുക്കാം. പഴം ചെറുതായിട്ട് അരിഞ്ഞ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇത്രയും ചേർക്കാം. എന്നിട്ട് ഇതിനെ നല്ല മയത്തിൽ അരച്ചെടുക്കണം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്ത് വീണ്ടും ഒന്നുകൂടി ഇതിനെ ഒന്ന് അടിച്ചെടുക്കാം. ഇനി ഇതിനെ നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മൈദയാണ്. ആദ്യം 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ജീരകം കൂടി ചേർക്കാം. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കുറേശ്ശെ കുറേശ്ശെയായിട്ട് ബാക്കി മൈദ കൂടി ചേർക്കാം. ഏകദേശം ഒരു 1.5 മുതൽ 2 കപ്പ് വരെ മൈദ വേണ്ടി വരും. സാധാരണ ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ തന്നെ വേണം ഇത് കുഴച്ചെടുക്കാൻ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ് കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കണം. നല്ല മയത്തിൽ ഒരു 10 മിനിറ്റോളം നന്നായിട്ട് കുഴയ്ക്കാം. ഇനി ഇതിനെ ഒരല്പം എണ്ണമയം പുരട്ടിയിട്ട് അടച്ചു വെച്ചിട്ട് 8 മണിക്കൂറെങ്കിലും ഒന്ന് മാറ്റിവെക്കണം. അതിനുശേഷം വീണ്ടും ഇതിനെ ഒന്ന് കുഴച്ചെടുക്കാം. ഈ പഴം ചേർത്തത് കൊണ്ടാണ് ഇതിൻ്റെ മുകൾ വശത്തെ നിറം ഒന്ന് മാറിയിരിക്കുന്നത്. അപ്പം നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇനിയും ഇതിനെ ചെറിയ ഉരുളകളാക്കണം. സാധാരണ പൂരി പരത്തുന്നത് പോലെ തന്നെ ഇതിനെ പരത്തിയെടുക്കാം. ഒരുപാടങ്ങ് കനം കുറയ്ക്കേണ്ട, ഒരല്പം കനം ഉണ്ടാവണം. ആ ഒരു രീതിയിൽ വേണം പരത്തിയെടുക്കാൻ. എണ്ണ പുരട്ടി പരത്തുന്നതായിരിക്കും നല്ലത്. പൊടി തൂവി പരത്തുന്നതിന് നല്ലത് എണ്ണ പുരട്ടുന്നതാണ്. ഇനി ഇതിനെ വറുത്തെടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഇത് വറുക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് തീ ഒന്ന് കുറച്ചിട്ട് മാത്രമേ ഈ പൂരി വറുക്കാവൂ. കാരണം മധുരം ചേർന്നതായതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ മുകളിലേക്ക് ഇങ്ങനെ എണ്ണ ഒഴിച്ചു കൊടുക്കണം. അതല്ലെങ്കിൽ തവി കൊണ്ട് ഇങ്ങനെ അമർത്തി കൊടുത്താൽ മതി, നന്നായിട്ട് പൊന്തി വരും. അങ്ങനെ ഈ ഒരു നിറവാകുമ്പം കോരി മാറ്റാം. നല്ല രുചിയുള്ള ഗോവൻ ബൺ തയ്യാർ.